ഡെവലപ്പേഴ്സ് ഉപ്പും മുളകും. അയ്യോ, അമ്മയില്ലാത്ത വീട് വീടല്ലേ. പൊന്നു മക്കളെ, ആഹാരം ശരിയല്ല, ആൾക്കാരും ശരിയല്ല. ഇതെന്താണത്? ചവപ്പും പാട്ടും. നീ ഫുഡ് കഴിച്ചാലേ? പിന്നെ നീ പടുക്കള കയറിയ. വിശപ്പുള്ള നേരം പശുവിന്റെ കെട്ടിലെ പാല് മുന്തി കുടിച്ചവനാണ് ഈ കേശവൻ. എന്നിട്ട് പോടാപ്പ. എന്താ ചേച്ചി, ഞാൻ ചേച്ചി തലയൊന്നുമില്ലല്ലോ കയറിയിരിക്കണേ. എന്താ, എന്താ പ്രശ്നം? ഏയ്, വെറുതെ ഇരുന്ന് എന്റെ നെഞ്ചത്തോട് താണ്ട രീതി ചാടി കയറുന്നു. ചേച്ചി ഇവിടെ ഇല്ലായിരുന്നപ്പോ ഇവിടെ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. എന്ന് ചേച്ചി തിരിച്ച് ബാംഗ്ലൂർ പോണേ? ഡി, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. ഒരു ദിവസം എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുമല്ലോ. അപ്പൊ നീ ഒന്ന് കരയും മോളെ, ഒരുപാട് കിടന്നു കരയും. ചിരിക്കും ഞാൻ, പൊട്ടിച്ചിരിക്കും മോളെ. മേരെ പിതാജി കഹാ ഹേ ഓർ കിധർ ഗയാ? മുജേ ലഗ്താ ഹേ പാപ്പാ നവാസ് ഭായി കെ സാത് ബാഹർ ഗയാ. അരെ യാർ, ക്യൂ ഇത്നാ ഘബ്രാ റഹേ ഹോ? പാപ്പാ ജൽദി ആയേഗാ. അരെ അരെ പാഗൽ ലഡ്കി, ഇറങ്ങി പോ. പാഗൽ ലഡ്കി മേനെ യേ തുമ്ഹാരാ അലീന ഫ്രണ്ട്സ് ജനാ വോ ഹേ പാഗൽ ലഡ്കി. കിത്നേ ആദ്മി? സർദാർ ദോ ആദ്മി. ദോ ആദ്മി യേ സേ 50 50 കോസ് തുർഗവ്. ജേ ബച്ചേ രാത് കോ രോതാ ഹേ തബ് മാ കഹതേ ഹേ ബച്ചേ സോചാ നഹീ, സോചാ നഹീ. ഇണ്ടേ ചിരിക്കണ്ടാട്ടാ. സോച്ചല്ലടാ, രോതാ ആണാ. അപ്പോൾ രോതാ നഹീ, യേ ഗബ്ബർ സിംഗ് ആയ ഹേ ഹേ, ഇസ്കേ അന്ദർ ചേ ഗോലി ഹേ. ആദിൻ സിബ്ബട്. യേ ചാതി ചാ. ഔ ആ, ഇണ്ടേ അല്ല സിബ്ബ കേറി. എടാ കേശു, നീ ഷോലെ പാട്ടൊന്ന് പഠിക്കാം, ഞാൻ ഡാൻസ് കളിക്കാം. പാടാനാ? ചേച്ചി ചേച്ചി ഇട്. എന്ത്? മ്യൂസിക് ഇട്. ഇട് മ്യൂസിക് ഇട്. പാട്. ഇവിടെ പാട്. ഇന്നേ കണ്ടില്ലേ? ഞാൻ പാടാട്ടാ. പാർന്നു വലുത്, എന്നിട്ട് കളിക്കുന്ന കളിയുണ്ട. നീ പോയി കൂരിട്ട് എവിടെ? പോയി പണി നോക്കോ. എന്തെന്ന്? പണി നോക്കാനാ? വിട്ട് ഭാഗ്യം. ഞാൻ മാമന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, എന്റെ അടുത്ത് പൈസയുടെ കണക്കൊന്നും പറയല്ല. അത് എപ്പോഴും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? മാമ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. നമ്മൾ വല്ലപ്പോഴും കൂടിയല്ലേ മോളെ വരണത്. നീ പൈസ കൊടുത്തവനെ ബുദ്ധിമുട്ടിക്കാതെ നീ വാ. ഉണ്ട വരണ്ട് പൈസ ഉരുളാത്ത തേലുള്ള ഇട്ട് വാ. കുട്ടി ചെല്ല്, മാമന് തേലുള്ള ഇട്ട് കൊടുക്ക്. പൈസ ഒന്നും വേണ്ട, എന്റെ കയ്യിൽ വെച്ചിരുന്നത്. ചേട്ടാ അത് ശരിയാവില്ല, ഇത് വെച്ചോ ചേട്ടാ. അല്ല, അത് കാര്യം ബാലുണ്ണ എനിക്കൊരു അടി തന്നു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ഞാനും ബാലുണ്ണനും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം എന്ന് പറഞ്ഞാല് അത് വേറെയാണ്. മാമ ഒന്ന് പറയും ചേട്ടാ. അതൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെ അല്ലല്ല. അതുകൊണ്ട് ഈ പൈസ വേണം. അയ്യോ വേണ്ട കുട്ടി, കുട്ടി എന്നെ ഒരു അന്യനായിട്ട് കാണരുത്. അന്യനാണല്ല. ഈ അന്യതാബോധം ഒന്ന് മാറ്റിക്കൂടി. എന്തിന്? അല്ല, സത്യം പറഞ്ഞ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. കഥകളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തോ സംഭവിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. കുട്ടി, നല്ല മനുഷ്യരെ വിധി ഇങ്ങനെ സദാ വേട്ടയാടിക്കൊണ്ടിരിക്കും, അതാണ് സത്യം. ഏത് കഥ? എപ്പ കേട്ട്? ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് മുഖത്തിങ്ങനെ ചിരിയും കാണിച്ചുകൊണ്ട് നടക്കുന്നില്ലേ? സത്യം പറഞ്ഞ കുട്ടിയുടെ അതിജീവനത്തിന്റെ മുമ്പിൽ ചന്ദ്രൻ തൊഴുതു നിൽക്കുകയാണ്, തൊഴുതു പോവുകയാണ്, അതാണ് സത്യം. ചിരിക്കാൻ പറഞ്ഞല്ല. എന്ത്? നീ ആരാണ്? ഞാൻ ചന്ദ്രൻ, ആട്ടോ ചന്ദ്രൻ. ഈ ആട്ടോ ചന്ദ്രൻ എന്തിനാണ് വഴി കാണാൻ പെണ്ണുങ്ങളെയൊക്കെ നോക്കി തൊഴുതുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആരെ കണ്ടാലും തൊഴും. അണ്ണനും എൻ്റെ നമസ്കാരം. എന്നാ പിന്നെ പോട്ടെ. നില്ലേ, വാ. ഇങ്ങനെ സമ്മതിക്കൂല. നീ ആ കൊച്ചിനെ കണ്ട് എന്തിനു സംസാരിച്ചേ? അത് നമ്മുടെ കുടുംബകാര്യങ്ങൾ പറഞ്ഞത്. കുടുംബകാര്യം? ആരെ കുടുംബകാര്യം? ഞങ്ങളെ കുടുംബകാര്യം പറഞ്ഞ എന്ത്? എന്തെന്നാ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ കൊച്ച് പിന്നെ കുറച്ച് വേണ്ടപ്പെട്ട ബന്ധമുള്ള കൊച്ചാണ്. ഏത് വകുപ്പിൽ? എല്ലാ വകുപ്പിലും. പിന്നെ എന്ത്? നീ ശരിക്കും പറഞ്ഞാൽ എവിടെ കിടക്കണമെന്നാടാ നീ?
ഞാൻ ഇവിടെയൊക്കെ തന്നെ ഓടണ തന്നെ. എവിടെ ഓടണേ? ഞാൻ ഇവിടെ വെണ്ണല, വെണ്ണല ജംഗ്ഷനിൽ ചോദിച്ചാൽ മതി ചന്ദ്ര ആരെന്ന് അറിയും. ആ ചന്ദ്ര ആരാണ്? ചന്ദ്ര ഞാൻ. നീയാ? അടുത്തോണ്ട് പോ, വെണ്ണല പോട്ട് പോ. ഞാൻ ഇപ്പൊ പോണ്, പക്ഷെ ഇങ്ങോട്ടൊക്കെ തന്നെ വരും. എന്തിന്? ഓട്ടം വരും. ഓട്ടം വന്ന അവസാനം നീ ഓടല്ലേ? എന്നെ ഓടിക്കണ്ട. ഞാൻ 10-12 കൊല്ലം ഈ റൂട്ടിൽ വണ്ടി ഓടാൻ തുടങ്ങി. ഡേ, നീ ഒരുപാട് സംസാരിക്കാൻ വേണ്ട. വണ്ടി കയറ്, ആട്ട എടുത്തോണ്ട് പോ. കുണം മാറി കഴിഞ്ഞാ പിന്നെ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കൂല. ആട്ടോ, പിന്നെ പെട്ടെന്ന് കയറാൻ പറഞ്ഞ. വണ്ടിയിലടിക്കരുത്. വണ്ടിയിൽ? വണ്ടിയിലടിക്കരുത്. വണ്ടി അടിച്ചാൽ എന്ത് ചെയ്യും? വണ്ടി ചോറാണ്. എന്റെ ചോറ്? എന്റെ ചോറാണ്. വേണ്ട ചോറ ചോറാണ്. നീ പിന്നെ ഇട്ട് തിന്നോ ചോറ് ഇതില്. എന്റെ വണ്ടിയിലടിക്കരുത്. വണ്ടിയാടാ പൊടുത്തോണ്ട് പോടാ. പട്ടി അടിക്കോടാ പോടാ. നിങ്ങൾ കൊണ്ടുവന്ന പട്ടിയല്ലേ എന്നെ കടുപ്പിക്കാൻ? പട്ടി പോട്ടെ. നീ കൊണ്ടു സത്യം പറഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ കാക്കി ഷർട്ട് ഇട്ടോണ്ട് കിടക്കണ്. ഭയങ്കര ചൊറിച്ചില്. അതുകൊണ്ടാണ് അടിയിൽ ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത്. അതിന് ഇങ്ങനെ ഒരുമാതിരി വർത്താനങ്ങള്. പ്രശ്നം പറഞ്ഞുതരാം. ഇവന് ഭയങ്കര മോഡേണ. എടാ വണ്ടി എടാ മര്യാദ. ഞാൻ പോട്ടെ പോട്ടെ. ഇവനെ റെഡി ആയിക്കോളാം. എന്റെ എന്റെ കൈ ഉണ്ടല്ലോ. കൈ വയ്യേ. എടാ എടാ സ്റ്റാർട്ട് ആവുന്നില്ല. എടാ പോടാ. നീ എടുത്തോണ്ട് എടുത്തോണ്ട് പോടാ. എടാ പോ പോ. ചുമ്മാ അവന്റെ കൈ വാങ്ങിക്കടാ. ആരെന്നറിയാവേ? അതേ പേര്. മൂന്ന് കേസ് പ്രതിയാണ്. എന്തിനാണ് ചെയ്തെന്നറിയാ? എന്താ ഞാൻ നോക്കിയോ. നമ്മുടെ കൊച്ചിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഏഹ്, ആരുടെ അടുത്ത്? ശിവാജിൻ്റെ അടുത്താ? എടാ അല്ലടാ, നമ്മളെ രമ്മക്കുട്ടീൻ്റെ അടുത്ത്. രമ്മക്കുട്ടിയുടെ സംസാരിച്ച എനക്കെന്തറാ? എനക്കെന്ത്? എടാ അല്ല, അവൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ നീ വാടാ. നീ പോ. നീ അവൻ്റെ കയ്യിൽ വാങ്ങിച്ചു പിടിക്കല്ലേ. മൂന്ന് കേസ് പ്രതിയാണ് പറഞ്ഞില്ലേ. പച്ച പള്ളം കൂടി താങ്കി തരാ. എവിടെ കണ്ട ആഗ്രഹം കണ്ടത് പോലെ ഉണ്ടായിക്കോളും. എടാ മഴ വീണ്. അവൻ ഇനി അവിടെ നിൽക്കോ? നീ ഇവിടെ നിൽക്കാ. പോ. നീ പോ. ആ ഒതുങ്ങി മാച്ചോട്ട് പോ. കിട്ടണ മാച്ചോട്ട് പോ. അവ ഒതുങ്ങി ഇവിടെ. അവൻ നിനക്ക് നിന്നെ തീർത്തിട്ട് അവൻ പോകണം. ഞാൻ അങ്ങോട്ട് പോയിട്ട് മേനെ കാര്യത്തിന് ഇടപെടെ. നീ ആടെ കുടുംബത്തിൽ ഇടപെടെ. ഇവിടെ അങ്ങനെയല്ല. അവൻ വീട്ടിൽ വെളിയിൽ നിന്ന് സംസാരിച്ചു. നിന്റെ കൂടെ ഇത് നിന്റെ ബന്ധം വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക്. ഇവിടെ അവൻ പോണല്ലോ അവിടെ നിന്ന്. ആ നീ മാച്ചോട്ട് പോ. കൊള്ളാ. ഇങ്ങനെ പോയാൽ നന്നായിരിക്കും. അയ്യടാ മക്കളെ, ഇതായാലും എഴുതിക്കണണ്ട. ചെറുനാരങ്ങ നീരും തേനും കൂടെ ചേർത്ത് കഴിച്ച മെലിയൊന്നു. അത് സത്യം. ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? അതാണ് കഴിക്കുന്നത്. നാരങ്ങ നീര് അധികം കഴിക്കരുത്. സിട്രിക് ആസിഡ് ആണ്. ആ കുടൽപൂണ ഉണ്ടാവുന്നു. ആ പിന്നെ നാരങ്ങ തന്നെ. ആടെ നാരങ്ങ നീര് തേച്ചാൽ തൊക്കില് തിളക്കം വർദ്ധിക്കും. നല്ല മിനുസമാവുന്നു. നാരങ്ങ നീര് തേച്ചാൽ ശരി. കുറെ നേരം കൊണ്ട് പിടിച്ച് പണി പഠിക്കുന്നില്ല. പോകണം. കേശു 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 നോക്കടാ. തക്കാളി അധികം കഴിക്കരുതെന്ന്. അതിന്റെ പുറത്തെ തൊലിയില്ലേ, അത് പ്ലാസ്റ്റിക്കിന് സമമാണെന്ന്. ചെന്ന് കഴിഞ്ഞാൽ കുടൽപുണ്ണ് വരുമെന്ന്. കുഴൽപ്പുണ്ണ് സ്റ്റോണും വരും. ആ സ്റ്റോണ് എന്ത് ചെയ്യൂടെ? നമ്മൾ ഫോണിനെ ഇങ്ങനെ കുറ്റം പറയുമെങ്കിലും എന്തൊക്കെ ഉപകാരമല്ല. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അറിവ് കിട്ടും. അച്ഛാ ഇവിടെ എന്തെല്ലാം സംഭവങ്ങളല്ലേ ഈ ലോകത്ത്. പഠിക്കാന്നില്ലേ? എന്തോന്ന് അച്ഛാ മക്കളെ വാടാ. ചുമ്മാ തിന്നണം കേട്ടാ. കിട്ടും ബാ. കൈ കിട്ടാൻ കളിച്ചാൽ തിന്നെ. എന്ത് ഉരുളക്കിഴങ്ങ് കഴിക്കരുതെന്ന്. അതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടോ? അതിന് സ്റ്റോൺ ഉണ്ടാക്കുമെന്ന്. ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലെന്ന്. അപ്പൊ ഇതുവരെ ഉരുളക്കിഴങ്ങ് കഴിച്ചോണ്ടിരുന്ന ആൾക്കാരാ? അല്ല അതുമല്ല, നോർത്ത് ഇന്ത്യക്കാര് ഫുള്ളും ഉരുളക്കിഴങ്ങിന്റെ ആൾക്കാരില്ലേ? എടേ അവർക്ക് നല്ല ഫ്രഷ് സാധനമല്ലേ. നമുക്ക് അഴിവത് മുളപ്പിച്ച സാധനമല്ലേ കിട്ടണേ. ഒന്നും കഴിക്കാൻ പാടില്ലാ. ഫുഡ് സൂക്ഷിച്ച് കണ്ണു കഴിച്ചത് നല്ലതാ. പക്ഷെ കെയർഫുൾ അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ്. അച്ഛാ പഠിച്ചില്ലെങ്കിൽ അധികം ഡേഞ്ചറാണ്. വേദനയ്ക്ക് വലിയ കുഴപ്പമുണ്ടോ?
വിളിക്കാൻ പറ്റൂല. അമ്മ വിളിച്ചിരുന്ന? ഓ, അമ്മ വിളിച്ചിരുന്ന കുറച്ചു മുമ്പേ. എന്റെ സുഖമല്ലെന്നാ? ഓ, അത് അഞ്ചാറ് ദിവസം കൊണ്ടേ പറയുന്നുണ്ടല്ലോ സുഖമില്ലാന്ന്. ഉള്ളതാണോന്ന് ആർക്കറിയാം? അമ്മ കള്ളം പറയത്തില്ല. അവളെ കള്ളം പറയല്ലെന്നുള്ളത് എനിക്കല്ലേ അറിയാവൂ. ഓ, അച്ഛൻ കള്ളം പറയത്തില്ല, അത് മതി. ആര്? അപ്പൂപ്പനാ? മമ്മേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അല്ല, അപ്പൂപ്പനെ എപ്പോഴും സത്യമല്ലേ പറയാള്ളൂ, പ്രത്യേകിച്ച് രമേനയുടെ അടുത്ത്. അതേ, എന്തൊക്കെ പറഞ്ഞാലും വളർന്ന വഴിയാണെങ്കിലും നിങ്ങളെ ഞാൻ ഒരു അപ്പൂപ്പൻ തന്നെ നിന്റെ. ഏ, എന്നെ ആക്കല്ലേ അപ്പൂപ്പ? അപ്പൂപ്പ നമ്മുടെ മുത്തല്ലേ, മുത്ത്. ഡേയ്, നമ്മൾ കഴിക്കുന്ന പച്ചക്കറി അല്ലേ? ഓ, എന്തൊക്കെ ഉണ്ടെന്ന്? കാൽസ്യം ഇതൊക്കെ ഉണ്ടെന്നല്ലേ പറയണം. അതിനേക്കാൾ കൂടുതൽ ഇപ്പം വിഷാംശമാണ് ഉള്ളത്. ആ, വലിച്ചു വാരി തിന്ന്, ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊന്നും പറ്റിയില്ലല്ലോ ചേട്ടന്. അത് അറിയാതല്ലേ കഴിക്കണേ, ഇനി പറഞ്ഞോണ്ട് കഴിച്ചാണ് പ്രശ്നം. ഒന്ന് കഴിച്ചാൽ ചീരക്ക് അങ്ങ് കഴിച്ച് കയറ്റി കമ്പിളിച്ച വിഷാംശമാണ്. അണ്ണൻ അടിച്ചാലും കുഴപ്പമില്ല, ഇനി പച്ചക്കറി കഴിക്കരുത് കേട്ടാ. അത് ദഹിച്ചു കൂടല്ലെല്ലാം കൂടെ. ഏയ്, നീ വല്ലതും ഉണ്ടാക്ക്, ഇന്ന് രാത്രി തന്നെ ഞാൻ ആര്യനാട് പോകും. ഓ, അച്ഛൻ പോണാ? ഓ, ഞാനും വരണ. അച്ഛാ, നീ വരണ്ട, നീ ഇവിടെ നിന്നോ, ഞാൻ രണ്ടു ദിവസം പോയി അവിടെ നിന്നിട്ട് വരാം. നീ വരേന്ന് മണ്ട ഇവിടെ നിന്നാ. എനിക്ക് വിശപ്പടിച്ച് തുടങ്ങി കേട്ടാ. ഓ, അതെപ്പോഴും ഉള്ളത് തന്നെയാണല്ലോ, അതിന് മാത്രം അന്ത്യമില്ല. ഉണ്ടോ? തരാം തരാം, പൊക്കോ. ദോശ ഉണ്ടാക്കി തരാടാ. ആണെങ്കിലും മതി കേട്ടാ. എടാ പോടാ. പച്ചക്കറി എത്ര രൂപയ്ക്ക് വാങ്ങി? 100 രൂപ. ശരി. കാശ്? കാശ് അല്ല, എല്ലാം സൗജന്യമായി തരാറുള്ള ആളല്ലേ. ഇപ്പൊ എന്ത് പറ്റി പൈസ ചോദിക്കുന്നത്? അത് ആട്ടോടിയന്റെ പൈസ വേണ്ട, മലക്കറിന്റെ പൈസ 100 രൂപ. ശരി, നില്ല്. അയ്യോ, ഞാൻ ഓട്ടോ ഓടിയ പൈസ എടുത്തോണ്ട് വന്നില്ല, നില്ല. അതൊന്നും ഇപ്പൊ വേണ്ട, അത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചോളാം. അല്ല, ഈ പിന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നില്ലല്ലോ. അല്ല, അത് സൗകര്യമായിട്ട് ഒരു ദിവസം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വാങ്ങിച്ചോളാം. ഓ, അതാണല്ലോ ഓട്ടോ ചന്ദ്രൻ. അതാണ്, ശരി എന്നാ. ഓ ഓ, നീ ഇപ്പം ഇവിടെ എന്തിനു വന്നത്? ഞാൻ ആ കുട്ടിയെ കാണാൻ വന്നത്. കുട്ടിയെ നീ എന്തിനാ കാണുന്നത്? പല കാര്യങ്ങളും ഉണ്ടാവും, എല്ലാം കൂടെ വിശദീകരിച്ച് ഞാൻ ഒരു ദിവസം പറഞ്ഞുതരാം. എന്ത്? അതെന്ന്? എടേ, നിന്റെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. നീയേ അഡ്ജസ്റ്റ് ചെയ്തിനകത്ത് കയറാൻ നോക്കല്ലേ ചന്ദ്ര, കേട്ടാ. എന്റെ പൊണ്ണെന്നാ അതൊക്കെ എന്നേ കയറി. ഇപ്പഴേ പടവലത്തെ മാമനും മാമിയും പിന്നെ ആ ചേച്ചിയൊക്കെ ഇല്ലേ, എന്റെ സ്വന്തക്കാരാണെന്നാ സ്വന്തക്കാര്. എന്തൊരു സ്വന്തക്കാര്? നീ നിന്റെ അച്ഛനമ്മയൊക്കെ മാറ്റിയാ, ഇപ്പൊ പടവലത്തെ മാമനും മാമിയാ നിന്റെ അച്ഛനും അമ്മയും. എടാ, അതെ, നിങ്ങൾ അനാവശ്യം പറയരുത്. എന്തൊരു അനാവശ്യം പറഞ്ഞൊന്ന്? നീ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കയറാൻ നോക്കണ ഈ പ്രശ്നമൊക്കെ ആവണത്? നീ എന്തിന്റെ അവിടെ കിടന്ന് കറങ്ങണത്? നിങ്ങളൊന്ന് പോവാ. പോവാന്നാ? നീ ആരാടാ പോവാന്ന് വിളിച്ചേ? എടാ ആരാടാ? ഷർട്ടിൽ നിന്ന് കൈയെടു. ഷർട്ടിൽ നിന്ന് കൈയെടുത്ത്, എടുത്തില്ലെങ്കിൽ ഷർട്ടിൽ കൈ വെക്കണ ചന്ദ്രന് ഇഷ്ടമല്ല, ഷർട്ടിൽ നിന്ന് കൈയെടു. ഇല്ല, എടുക്കൂല. ബാലുണ്ണ, ബാലുണ്ണ, എന്തോന്നടേ ബാസി, നിനക്കെങ്കിലും വിവരമില്ലേടേ ചന്ദ്ര. അണ്ണാ, ഇവിടെ നിന്ന് മലക്കറി വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിട്ടല്ലേ ഞാൻ മലക്കറി വാങ്ങിച്ചോണ്ട് വന്ന. ഇങ്ങനെ ആവശ്യമല്ലാതെ എന്റെ അടുത്ത് കളിക്കലണ്ണ, എന്റെ ഷർട്ടിലെ കയറി പിടിച്ച്. ഇവനൊക്കെ ആരണ്ണാ? ഇവനൊക്കെ ഇവ ആരുമല്ല. ശങ്കര അണ്ണാ, നമ്മൾ ഒരുമിച്ച് കൂടി. ഇവ അയൽവാസി. എടേ ബാലു, ഞാൻ ആരെന്ന് പറഞ്ഞോള്. എടാ, ഇവ ആരുമല്ല, ഉള്ള കാര്യം ഞാൻ പറയാല്ലേ. എടാ, നീ എന്തോ, നീ അങ്ങോട്ട് പോണ്, ഇങ്ങോട്ട് പോണ്, പിന്നെ കയറി ഇങ്ങോട്ട് വന്ന്, നീ എവിടെ പോണ്, എന്താ കാര്യമാണ് പ്രശ്നം? എടേ, ഞാൻ വന്നില്ലെങ്കിൽ കാണായിരുന്നു. നീ ഒരു കാര്യം ജീവനെ പറഞ്ഞോളൂ, എന്റെ സ്വഭാവമാറിയ അറിയാല്ല. എന്റെ സ്വഭാവമാറിയ കാര്യം ഒന്നും കാണാൻ പറഞ്ഞോടൊക്കെ ഉള്ളൂ, ഇതൊക്കെ തന്നെ. ഡേ, നിനക്ക് മലക്കറി വാങ്ങിച്ച പൈസ കിട്ടി. പൈസ കിട്ടി, നീ പോവാ നോക്ക്. എടാ പോടാ പോടാ, എന്റെ മുടി പോ പോ. ഞാൻ ഇപ്പൊ പോണ്, പക്ഷേ ആട്ടോക്കാരനാണ്, ആട്ടോക്കാരൻ സൂക്ഷിച്ചോ, ആട്ടോ ആണ് ഓടിക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ, ജെറ്റ് ഒന്നും അല്ലല്ലോ നീ ഓടിക്കുന്നത്. ആ പോ, എന്നാ പോട്ടാണ്, പോയി പോടാ പോടേ. അപ്പൊ എന്താ അവസാനം അങ്ങനെ പറഞ്ഞത്? ഓർമ്മിക്കേ, അവന്റെ പേരെന്തെന്നറിയാ? ചന്ദ്രായി. ആട്ടോ ചന്ദ്രായി, ആട്ടോ ഓട്ടിക്കണുണ്ടല്ലോ ചന്ദ്രായി. ആരും അവൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവൻ അർദ്ധരാത്രി തനിയൊക്കെ ഇവിടെ ഷൂളം പാട്ട് പാടിക്കൊണ്ട് വരുമല്ല, ഇടിച്ച് ഓടക്കാത്തിടും. അതുകൊണ്ടാണ് അവൻ, എടാ, അതുകൊണ്ടാണ് അവൻ ആട്ടോ ചന്ദ്രൻ പേര് വിടുന്നത്. 3 കേസ് പ്രതി കയറ്റി കയറ്റി വച്ചേരും, നീ നോക്കിയോ, കണ്ട ഓടെ കിടന്ന് ചാവാനാണ് വിധി. നിനക്ക് വേറെ ആരുടെ ഉടക്കാൻ കിട്ടില്ല, കണ്ട ക്രിമിനൽ അടുത്ത് മാത്രമേ ഉടക്കാൻ പറ്റുള്ളൂ. അടക്ക്, നമ്മളെ വീട്ടിൽ വന്ന് കയറിയിട്ട് നമ്മളെ ശ്രദ്ധിക്കേണ്ട കളിയാ, ഒന്ന് പെമ്പിളരൊക്കെ വളർന്നവരെയല്ലേ. അന്ന എവിടെ വീട് ചാവോ കേട്ടത്? എടാ, ആ ഭാര്യ വല്ലാത്തൊരു ഇടിച്ച് കയറ്റി ചത്തവും പായല പോ, എന്റെ ജോലി നോക്കി. ചുമ്മാ പറഞ്ഞു 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 പേടിപ്പിക്കാതെ പോടെ തട്ടിയിട്ടോ ചെയ്യണ പണിയെന്താ അറിയാമോ? ലാബ് മാറ്റിട്ട് അകത്തിട്ടിട്ട് മുടിക്കണം. പോടാ, തെളിവ് പോലും ഉണ്ടോടാ? തന്നെ
അവിടെ നിൽക്കണം തോന്നണം, പോണില്ലേ? നീ പോ, നീ വിളിച്ച് പറ, പോടാ പോടാ. ഞാൻ വിളിച്ച് ഫോൺ വിളിച്ച് പറയാം. അല്ലടാ, നീ ഇങ്ങനെ കയ്യാണ്. പോ പോ കഷ്ടം തന്നെടാ. എടാ ബാലുവേ, ബാലു ഇങ്ങോട്ടൊന്ന് വാടാ. അല്ല, ജോലി എടുക്കണണ്ണ. ഓ, ജോലിയൊക്കെ അവിടെ കിടക്കട്ടെ, നീ ഇങ്ങോട്ട് വാ. നിങ്ങൾ കേട്ട് വാ. എനിക്ക് വയ്യട, മോക്ക് മുട്ട് ഭയങ്കര വേദന. മുട്ട് വയ്യേ? അപ്പൊ കാര്യം ചെയ്യ്, നിങ്ങൾ കേട്ടു വാ. ഇങ്ങോട്ട് വാടകയായിരുന്നു. അല്ല, നിങ്ങൾക്ക് എന്തോന്ന് മുട്ടുവേന? മറ്റേ പടവലത്തെ ഭവാനി അമ്മയെ പോലെ മുട്ടുവേന തുടങ്ങിയാ? അയ്യോ, അതേപോലത്തെ മുട്ടുവേന വന്നാ ഒരിക്കലും പോകില്ലടെ. എങ്ങനെ പോവാ? അവർക്ക് മുട്ടുവേന ഉണ്ടെങ്കിലേ പോകുള്ളു. കള്ള മുട്ടുവേനല്ലണ്ണ. രണ്ടുപേരും കൂടെ അമ്മൂമ്മനെ കുറ്റം പറയാണല്ലേ. അമ്മൂമ്മ പറഞ്ഞേടാ, ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ, എന്റെ പൊന്നുമക്കളെ, നീ അതൊന്നും പറഞ്ഞല്ലേ. എന്തൊരു കാരണം കിട്ടണം തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്ത് ഉടക്കാൻ. പറഞ്ഞല്ലേ. ഓ ഡേ, ഇങ്ങോട്ട് വാടേ. ഇയാളെ കാര്യം കൊണ്ട് തോറ്റത്. എന്തോന്ന്? ഇങ്ങോട്ട് വാ. അവിടെ ഇരി, അവിടെ ഇരി. എന്ത് ഇരിയണ? പണിയെടുക്കണമെന്ന് പറയാം. ഇരി മക്കളെ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇനി കുടിക്കാർത്തോണ്ട് വരൂ. പോയിട്ട് വാ മക്കളെ. എന്ത് തോന്നിച്ചോണ്ടിരിക്കണ? പറഞ്ഞ കേട്ടില്ലേ. ഡേയ്, പുറത്ത് ഭയങ്കര മഴ, അപ്പഴപ്പഴായിട്ട് തണുപ്പ് കൊണ്ടടാ. അത് അറ്റം പറ്റിയില്ല, അതുകൊണ്ട് തണുപ്പടിക്കും. ഒരു രണ്ടെണ്ണം അടിച്ച അടിക്കാനാ? അടിച്ച് പോവാടുന്ന്. അടിച്ചടിച്ചടിച്ച് ഈ വർഷം കുറേ അടിച്ച്. ഇനിയിപ്പോൾ ഒന്നുമില്ല, അത് നിർത്തി. അതിന് കോട്ടയൊക്കെ കഴിഞ്ഞ്, ഇനി അടുത്ത 2018 അപ്പോൾ അടിക്കാം. അതാണ് നീന്തരി. എന്നെങ്ങനെ നോക്കിക്കൊണ്ട് വരണം മക്കളെ? ചൂട് വെള്ളമുണ്ട്? വെള്ളമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ളം ഇവിടെ ഇല്ല. അയ്യോ, ഞാൻ ചൂടുവെള്ളമാണ് ചോദിച്ചല്ല, വെറ്റ വെള്ളമല്ല. അപ്പൊ നമ്പർ ഇറക്കല്ലേ. എന്നോട് മനഃപൂർവ്വം പറഞ്ഞിട്ടല്ലേ വെള്ളത്തിന് പേരും പറഞ്ഞിട്ട്. ഞാൻ പോണേ ചേട്ടാ. എന്തടി, ഞാൻ ഒന്നുമില്ല, മര്യാദക്ക് പണി ചെയ്തോണ്ടിരുന്ന എന്നെ ഇവിടെ വിളിച്ചിരുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത്? ഞാൻ എന്ത് ചെയ്തെന്നാ? അച്ഛാ, അച്ഛൻ എന്തിന്റെ കേടാണ് അച്ഛാ? ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കുടിക്കാനുള്ള ആവതില്ല, എന്നിട്ട് കുടിക്കാൻ പോണ്. ഒരു കാര്യം ഞാൻ പറയും, ഞങ്ങൾ ഞങ്ങളെന്ന് പറയാതിന്, നിങ്ങളെ മാത്രം പറഞ്ഞാൽ മതി. എന്നെ വെള്ളം അടിക്കാൻ വിളിക്കുന്നു, എന്നെ പറഞ്ഞ് നല്ല തണുപ്പ് അടിക്കാൻ വിളിച്ചിട്ട് എന്നെ ഇപ്പൊ ഞങ്ങളത് ഏത് സമയം കുടിക്കാൻ, ഞങ്ങളെന്ന് പറയാനൊന്നും വേണ്ട. എന്തായാലും അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കണ്ട്. ഞാൻ ഒരു കാര്യം, ഞാൻ നിലവരെ തരാട്ടോ. അവളെ കാര്യം പറയാം. ആ ചേച്ചി പോട്ട്, തൽക്കാലത്തേക്ക് വിട്ടുകളാ. പിന്നെ രമേന്റെ രമേന്റെ അടുക്കളയിലോട്ട് ചെല്ലു. അച്ഛ, അച്ഛൻ അവിടെ പോയിരുന്ന് പണി. ചങ്കരപ്പു പോ, കിടന്നുറങ്ങി. പോ പോ പോ, വാടി. നീ ആര്? ഇവിടുത്തെ കാരണം വരാ. ആണെങ്കി ആണെങ്കി എന്ത് ചെയ്യും? ആണെങ്കി കിടന്ന് പോകണ്ടാക്ക. നിങ്ങൾ പോയി പടി, പോ. നീ പടി, അവിടെ പോയി കിടന്ന് ഉറങ്ങി. വാ ഡേ, നീ പോയി വല്ലതും ഉണ്ടാക്കണേ, ഉച്ചക്കെല്ലാം കഴിക്കാനാണ്. ചീറ്റി പോയല്ലേ, മതിയായല്ലേ. ഇതൊക്കെ 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 അടക്കം ഒതുക്കാൻ വേണം, മര്യാദക്ക് പറയണം. ഇവിടെ തൊള്ള തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. ഞാൻ എന്റെ എന്റെ അണ്ണാ, എന്തൊക്കെ സംഭവ വികാസങ്ങൾ നിറയെ നടക്കണത്. എന്തൊരു നോക്കിക്കൊണ്ടിരിക്കണത്. ഇനി തൊട്ട് മീൻ തൊട്ട് കൂട്ടാൻ പറ്റൂല, മീൻ കഴിക്കാൻ പറ്റൂല. എന്റെ അണ്ണാ കടലിൽ നിന്ന് മീൻ പിടിക്കും, എന്നിട്ട് ഇങ്ങനെ അടിക്കടിക്ക് വെക്കും, പുറത്ത് ഐസിടും, എന്നിട്ട് കെമിക്കൽ ഇങ്ങനെ തൂറ്റും അഴിവായിരിക്കാൻ വേണ്ടി. ഒരു കാര്യം ചെയ്യാം, ഒരു വള്ളവും വരെയും മാച്ച് അങ്ങ് കടലിലോട്ട് പോകാം. ആ, ഈ മാർക്കറ്റിലോട്ട് പോകണ്ട, ഞാൻ അങ്ങോട്ട് പോയാലേ പറ്റൂ. വള്ളം വരെ മാച്ച്, അതുപോലെ തന്നെ രാവിലത്തെ ചായ കുടി. ഇനി കുടിക്കരുത്, മൊത്തം വിഷാംശമാണ്. അല്ല, തേയിലല്ലേ, തേയില. തേയിലെ ബോട്ടിൽ കുളുന്തില്ലേ, കുളുന്ത്, അതിങ്ങനെ അടിക്കും. സ്പ്രേ അടിക്കും, ഒന്ന് സ്പ്രേ അടിക്കും, വിഷാംശമാണ്. അത് അത് കൊള്ളൂല, അത് ചായ ഇനി കൂടി നിർത്തി, വെള്ളം കൂടി കുട്ടി. ആ ഡേ, ഈ കണക്കിന് ഒരു വക കഴിക്കാൻ നോക്കൂലല്ലേ. വെള്ളം പോലും കുടിക്കാല്ലേ, വെള്ളം കുടിക്കാല്ലേ. വെള്ളം കുടിക്കാൻ പറ്റൂല. ക്ലോറിൻ 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 ക്ലോറിൻ. ഇനി അങ്ങോട്ട് ശ്വസിക്കാൻ പോലും പറ്റൂല, കാരണം വായു ഒരു മലിനീകരണം. എയർ പൊല്യൂഷൻ മക്കളെ, എയർ പൊല്യൂഷൻ. ഈ സ്റ്റീഫൻ വില്യം ഹോക്കിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ശാസ്ത്രജ്ഞനുണ്ട്. അങ്ങനെ പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? ഇനി 100 വർഷം കൂടെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ പറ്റും, കാരണം ഭൂമി മൊത്തം മലിനമായി. ഇനി അന്യഗ്രഹങ്ങളിൽ നമ്മൾ താമസിക്കാൻ വേണ്ടി തയ്യാറെടുക്കണം. പ്ലൂട്ടോ പറ്റൂല. പ്ലൂട്ടോ പറ്റൂല. തണുത്ത് ഉറഞ്ഞു പോവുക, അവിടെ ഭയങ്കര തണുപ്പാണ്. പിന്നെ ചൊവ്വ, ചൊവ്വയില് ജലാംശം ഉണ്ടെന്ന് ഓരോ അവന്മാർ പറഞ്ഞുണ്ട്. പക്ഷെ തീർത്തും അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല, ചെന്നിറങ്ങി കൊടുക്കും വെള്ളം കിട്ടാച്ചാവും. ബുധൻ, ബുധനെപ്പറ്റി ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.
ഓമാര് നമ്മളെ വരട്ടാൻ വേണ്ടിട്ട് പറയാണ്. നമ്മൾ എത്ര വർഷം ജീവിച്ചിരിക്കണമെന്ന് മോളത്തെ ഉടയൻ തമ്പുരാൻ വിചാരിച്ചാലേ തങ്ങതി അടക്കും. യുവമാരെ വരണം കാട്ടുകൊണ്ട് നീ ഒരുമാതിരി കിടങ്ങണെന്നൊന്നും പറയുന്നു. ശാസ്ത്രം ഇപ്പൊ വളരെ ഉയർന്നു. അപ്പൊ പിന്നെ അറിയോ, ഇപ്പൊ ശാസ്ത്രം ഭൂമിക്ക് എത്ര വയസ്സുണ്ടെന്ന് അവര് കണ്ടുപിടിച്ചു. അപ്പഴാ നിങ്ങളെ ഭൂമിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. അറിഞ്ഞൂടാത്ത കാര്യം കൂടുതൽ വളം തരുന്നത് കേട്ടാ. കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഇതാടി പറയുന്നത് ഇതാണ് ചങ്ങരപ്പൂവിടം പറഞ്ഞത്. മനുഷ്യനെ കൃത്യമായിട്ട് ഒന്നും അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റൂല. ശാസ്ത്രം തെറ്റില്ല കേശു, ശാസ്ത്രത്തിനും തെറ്റ് പറ്റില്ല. എന്ത് പറ്റിയാലും നമ്മള് പറ്റും. ഇതാട്ടെ ഒരു കാര്യം ഞാൻ പറയാം. ഈ പെണ്ണുങ്ങളെ പറഞ്ഞതല്ലേ, എന്ത് കിട്ടിയാലും വെട്ടു കുറിക്കുക, കലത്തിനകത്തിട്ട് വ്യാപിച്ച് പറയും തിന്നാ നമ്മള്. അതുകൊണ്ട് കിടക്കണം. അയ്യാ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയാ, ഭക്ഷണം കഴിക്കണ്ടേ? എന്റെ ബാലിച്ചേട്ടാ ഒന്ന് വന്ന് കഴിക്ക് പ്ലീസ്. ബാ, എനിക്കിപ്പം വേണ്ട, പിള്ളേരൊക്കെ പാടില്ല. അതിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടോ? ഒരിക്കലും ചോറ് കഴിക്കില്ല. എടിക്കള്ളി, നിനക്ക് ചോറ് കഴിക്കാൻ മടിയാണെന്ന് നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്. മര്യാദയ്ക്ക് വൈന്ന് നിനക്ക് ചോറ് എന്നെ തന്നിട്ട് കാര്യം. മക്കളെ ചുമ്മാ ആന്റിക്ക് ഒന്നുമില്ല, ഛർദിക്കിട്ട്. നീ എവിടെ ഇരിക്കണ? തടവി കൊടുക്കു, പോയി നീ എവിടെ ഇരിക്കണ? പെട്ടെന്ന് കാണിച്ചോട്ട് വിശേഷം. എന്താ വിശേഷം തന്നെ? ഇവിടെ ഇവിടെ വിശേഷം തന്നെ. നീ പെട്ടെന്ന് തടവി കൊടുക്കും.